കോട്ടയം മാങ്ങാനത്തെ ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാതായ 9 പെൺകുട്ടികളെയും കണ്ടെത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കൂത്താട്ടുകുളത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇവരെ എവിടെ നിന്നാണ് കണ്ടത്? നേരത്തെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അടക്കം രൂപീകരിച്ചിരുന്നുവല്ലോ മനീഷ്? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, ഇന്ന് പുലർച്ചെ 5:00 കോട്ടയം മാങ്ങാനത്തെ ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാതായി 9 പെൺകുട്ടികളെ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇലഞ്ഞി എന്ന സ്ഥലത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ ഇവിടേക്ക് ബസ്സിലാണ് എത്തിയതെന്നുള്ള അതാണ് പോലീസ് നിലവിൽ നമ്മളോട് പറയുന്നത്. ഒപ്പം തന്നെ ഈ 9 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്, പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഈ ഷെൽട്ടർ ഹോമിൽ മതിയായ സൗകര്യങ്ങളില്ല, അവിടെ തങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ബന്ധുവീട്ടിൽ ുള്ള ആളുകളോട് ഈ 9 പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ അടക്കം കാണാതായത്, സുരക്ഷാ വീഴ്ച ഏത് രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 9 പെൺകുട്ടികളെയും തിരികെ ഇതേ മാങ്ങാനത്തെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയില്ല, പകരം മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്കായിരിക്കും ഈ പെൺകുട്ടികളെ മാറ്റുക. അതിനുള്ള ആലോചന നടക്കുന്നുണ്ട്. എന്താണ് ഈ 9 പെൺകുട്ടികൾക്കും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ? ഈ 9 പെൺകുട്ടികളും നേരത്തെ 2 മാസങ്ങൾക്ക് മുൻപാണ് വിവിധ കേസുകളിലൊക്കെ തന്നെ ഇരകളാക്കപ്പെട്ട ഈ പെൺകുട്ടികളെ അങ്ങോട്ട് ഈ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതുതായിട്ട് വന്ന ഇവർക്ക് എന്താണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. ഒപ്പം തന്നെ ഇവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. മറ്റ് വിവരങ്ങളെ സംബന്ധിച്ച് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ഉന്മേഷ്. മനീഷ് മഹിബാലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.